ഹാസ്. ഇത് രണ്ടും എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ബേസിക് ലേണേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്, മാമിനോട് പറയാം, മാം അതൊന്ന് കറക്റ്റ് ആക്കി പറഞ്ഞു തരണം. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ നീ കൊണ്ടുവന്നിട്ടുണ്ടോ, നിങ്ങൾ അല്ലെങ്കിൽ നീ അത് കൊണ്ടുവന്നിട്ടുണ്ടോ. ഓക്കെ, ഹാവ് യു ബ്രോട്ട് ഇറ്റ്. ഉദാഹരണത്തിന്, ഹാവ് യു ബ്രോട്ട് ദ ബുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ആ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടോ. ഓക്കെ ഓക്കെ, നിങ്ങൾ അത് എടുത്തിട്ടുണ്ടോ. ഹാവ് യു ടേക്കൺ ഇറ്റ്. ഓക്കെ, നീ അല്ലെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ടുണ്ടോ. ഹാവ് യു ടേക്കൺ ദാറ്റ് ബോക്സ്. നിങ്ങൾ ആ ബോക്സ് എടുത്തിട്ടുണ്ടോ, നീ ആ ബോക്സ് എടുത്തിട്ടുണ്ടോ. ഓക്കെ, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ. ഹാവ് യു ഡൺ ഇറ്റ്. ഓക്കെ, നീ അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ. ഹാവ് യു ഡൺ യുവർ വർക്ക്. നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, എങ്കിൽ അടുത്തത്, നിങ്ങൾ അത് എഴുതിയോ. ഓക്കെ, ഹാവ് യു റിട്ടൺ ഇറ്റ്. ഹാവ് യു റിട്ടൺ യുവർ റിപ്പോർട്ട് എന്ന് ചോദിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി വേറൊന്നുകൂടെ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തോ. ഹാവ് യു കംപ്ലീറ്റഡ് യുവർ വർക്ക്. നിങ്ങൾ നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി. ഇനി നമ്മളിത് ഒരു ഹീ ഷീ ഒരു വ്യക്തിയെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് പറയുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ചോദിക്കുക. ഓക്കെ, അവൾ, അവൻ, അവർ. ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ. അവൻ അത് കൊണ്ടുവന്നിട്ടുണ്ടോ. അവൻ അത് കൊണ്ടുവന്നിട്ടുണ്ടോ. ഹാസ് ഹീ ബ്രോട്ട് ഇറ്റ്. അപ്പൊ ശ്രദ്ധിക്കണം, ഹീ ഷീ പേരൊക്കെ വരുമ്പോ ഹാവ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല, ഹാസ് ആയിരിക്കണം. ഓക്കെ, ഹാസ് ഹീ ബ്രോട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ അത് എടുത്തിട്ടുണ്ടോ. ഹാസ് ഹീ ടേക്കൺ ഇറ്റ്. ഹാസ് ഷീ ടേക്കൺ ഇറ്റ്. ഹാസ് റിനു ടേക്കൺ ഇറ്റ്. റിനു അത് എടുത്തിട്ടുണ്ടോ. ഓക്കെ, അപ്പൊ ഹാസ് ആണ്, ഓർക്കണം. ഓക്കെ, അപ്പൊ വേറൊരു എക്സാമ്പിൾ കൂടെ ചോദിച്ചോട്ടെ. അവൾ അല്ലെങ്കിൽ അവൻ അത് ചെയ്തോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ. അവൾ അവൻ ചെയ്തിട്ടുണ്ടോ. ഹാസ് ഹീ ഡൺ ഇറ്റ്. ഹാസ് ഷീ ഡൺ ഇറ്റ്. ഹാസ് അബ്ബാസ് ഡൺ ഇറ്റ്. ഓക്കെ, അപ്പോ അവൻ അല്ലെങ്കിൽ അവൾ അത് എഴുതിയിട്ടുണ്ടോ. ഓക്കെ, ഹാസ് ഹീ റിട്ടൺ ഇറ്റ്. ഹാസ് ഷീ റിട്ടൺ ഇറ്റ്. ഹാസ് അൻഫൽ റിട്ടൺ ഇറ്റ്. ഓക്കെ, അത് അല്ലെങ്കിൽ ബുക്ക് അല്ലെങ്കിൽ റിപ്പോർട്ട് പ്രൊജക്ട് എന്തോ ആവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട് കൂടെ, അവൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക. ഹാസ് ഷീ കംപ്ലീറ്റഡ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ അവൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ. ഇനി ഹാസ് ഷീ കംപ്ലീറ്റഡ് ഹർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ. ഓക്കെ, ഇത് ആക്ച്വലി വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഐ തിങ്ക് നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സീ, ഇത് ഈ ടേംസ് ഒക്കെ എന്താന്ന് പറയുക, നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് തന്നെ ശീലിക്കണം. ഹാസ് ഹാസ് ഹാവ് എന്നുള്ളത് യു ഐ എന്നൊക്കെ ഉള്ള അതിൻ്റെ കൂടെ ഹാവ് ആണെന്നും ഹീ ഷീ അല്ലെങ്കിൽ ഒരു പേര് അതിൻ്റെ ഒക്കെ കൂടെ ഹാസ് ആണെന്നും ഓർത്ത് വെക്കണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്താൽ പറ്റും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനും അതേപോലെ തന്നെ ഫ്രണ്ട്ലി ട്രെയിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കറക്ഷൻ കിട്ടി, ഫോളോ അപ്പ് കിട്ടി, നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനും നിങ്ങൾ വേറെ എവിടെയും നോക്കണ്ട. ജസ്റ്റ് ക്ലിക്ക് ദ ലിങ്ക് ബിലോ ആൻഡ് ജോയിൻ ഇംഗ്ലീഷ് പാർട്ട്നർ.